അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹദില്ലാഹിറബിൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ അള്ളാഹു ഉസ്മൻ വല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാൻ്റെ എല്ലാ സൽഫലങ്ങളും സ്വായത്തമാക്കാൻ അവൻ നമ്മെ തുണക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സഞ്ചാര മാർഗത്തിൽ എപ്പോഴും വെളിച്ചം ലഭിക്കുന്നത് ലഭിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമാണ് ആ അർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഏത് പ്രവാചകനിൽ നിന്നാണ് മാതൃക ലഭിക്കുക ശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുണ്ട് എന്നാൽ അവരിൽ എല്ലാവരുടെയും പ്രബോധന ചരിത്രം വിശദമായി വിവരിച്ചിട്ടില്ല പ്രവാചകന്മാരെ അവർ പ്രബോധനം ചെയ്ത സമൂഹത്തിൻ്റെ തലത്തിൽ നോക്കിയാൽ മൂന്ന് തരക്കാരായി കാണാൻ കഴിയും ഒന്ന് തീർത്തും മുസ്ലിങ്ങൾ ആരുമില്ലാത്ത സമൂഹത്തിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ അവരിൽ അർപ്പിതമായിരുന്ന ഏകദൗത്യം ഇസ്ലാമിൻ്റെ പ്രബോധനമായിരുന്നു അത് സ്വീകരിക്കുന്ന സമൂഹത്തെ സംഘടിപ്പിച്ച് സംസ്കരിക്കുകയായിരുന്നു മറ്റൊരു വിഭാഗം പ്രവാചകന്മാർ പാരമ്പര്യ മുസ്ലിം സമുദായത്തിലേക്ക് നിയോഗിതരായവരാണ് അവരിൽ അർപ്പിതമായിരുന്ന ചുമതല ഇസ്സാമിക സമൂഹത്തിൻ്റെ സംസ്കരണമായിരുന്നു എന്നർത്ഥം വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹദർത്ത് മൂസാ നബി അലൈസ്ലാമിയാണ് അദ്ദേഹം നിയോഗിതമായ ഈജിപ്തിലെ സമൂഹവും ഇന്ത്യൻ മുസ്ലിങ്ങളും ഏതാണ്ട് സമാനതയുള്ളതാണ് ഈജിപ്തിൽ മൂസാദ് വെളിച്ചാമുടെ നിയോഗകാലത്ത് ഭരണം നടത്തിയിരുന്നത് കോപ്റ്റുകളാണ് ഫറവമാരാണ് അവർ തികഞ്ഞ വംശീയവാദികളായിരുന്നു കടുത്ത ഏകാധിപതികളായിരുന്നു അങ്ങേയറ്റം മർദ്ദകരായിരുന്നു വംശീയമായി തന്നെ ജനതയെ വിഭജിക്കുന്നവരായിരുന്നു അവിടുത്തെ ഇസ്രൈലർ അടിച്ചമർക്കപ്പെട്ട മർദ്ദിതരായ സമൂഹമായിരുന്നു ഏതാണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളോട് സമാനതയുള്ള ഒട്ടേറെ അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത് ഒരു കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഇസ്രായലിയറാണ് ഈജിപ്തിൽ യൂസുബ് അലൈ ഇസ്ലാം ഭരണാധികാരിയായ ശേഷം ഏതാണ്ട് നൂറ് വർഷക്കാലം ഇസ്രായേലിയരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത് പിന്നീടാണ് കോപ്റ്റുകൾ ഭരണാധികാരികളായി മാറിയത് ഇന്ത്യയിലും മുസ്ലിങ്ങൾ ഏതാണ്ട് എട്ട് കാലം ഭരണം നടത്തിയിരുന്നല്ലോ പിന്നീടാണല്ലോ ബ്രിട്ടീഷ് അധിനിവേശമുണ്ടായത് അപ്രകാരം തന്നെ ഇസാരിയരായ ആളുകൾ മോസാമുലിസ്ലാമിയുടെ നിയോഗ കാലത്ത് കടുത്ത അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വിധേയമായിരുന്നു അവർ പാരമ്പര്യമായി പുലർത്തിയിരുന്ന മതചടങ്ങുകൾ പലതും കടുത്ത ബഹുദൈവ സങ്കല്പത്തിനും വിശ്വാസത്തിനും അധിഷ്ഠിതമായിരുന്നു അതിനാലാണ് മോസാബി അലിസ്ലാമിയുടെ നിയോഗശേഷം അവരെ മോചിപ്പിച്ച് ബഹുദേവാരാധകരായ സമൂഹത്തിനെ നടുവിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ അരിയിലൂടെ കൊണ്ടുപോയപ്പോൾ ഇജയല്ലനാ ഇലാഹം കമാലുഹും അവർക്ക് ഒരുപാട് ദൈവങ്ങളുള്ളതുപോലെ ഒരു ഒരു ദൈവം ഞങ്ങൾക്കും ഉണ്ടാക്കിത്തരൂ എന്ന് അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറയാനുള്ള കാരണം മാത്രമല്ല മൂസാ നബി വേദം വാങ്ങാൻ പോയ സന്ദർഭത്തിൽ സാമിരിക്ക് അവരെ വഴിവെൽപ്പിക്കാൻ സാധിച്ചതും അവരുണ്ടായിരുന്ന അന്ധവിശ്വാസവും അനാചാരവും കാരണമായാണ് അപ്രകാരം തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെപ്പോലെ തന്നെ അവരും കഠിനമായ മർദ്ദന പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു വംശീയമായ അതിക്രമങ്ങൾക്ക് വിധേയമായിരുന്നു അവർ തികഞ്ഞ അടിമത്വത്തിലായിരുന്നു ഇസ്രായേലിൽ പിറന്നു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എല്ലാ വർഷവും എല്ലാ ആൺകുട്ടികളെയും കൊന്നിരുന്നെങ്കിലും അവരെ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാനും കോവിറ്റുകൾക്ക് ഭീഷണിയാവാതിരിക്കാനും ആവശ്യമാവും വിധം കുഞ്ഞുങ്ങളെ കൊന്നിരുന്നു ഫറോഹൻ എന്നർത്ഥം അപ്രകാരം തന്നെ ഈജിപ്തിലെ ഇസ്രായിയർ മരണഭയമുള്ള ഭീരുക്കളായിരുന്നു ഭൗതികാസക്തരുമായിരുന്നു അതിനാലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അവർക്ക് നല്ല ആഹാര പദാർത്ഥങ്ങൾ കൊടുത്തപ്പോൾ മഞ്ഞയും സെരുവയും കൊടുത്തപ്പോൾ അവർ മറ്റു പലതും ആവശ്യപ്പെട്ടത് അഥവാ ഭൗതിക വിഭവങ്ങളിൽ ആസക്തരായിരുന്നു അവരെന്നർത്ഥം ജന്മനാടിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇതേ ബന് അബ്ബുക്കാത്തിലാ ഹുനാക്കായിരുന്നു എന്നാണ് നീയും നിൻ്റെ പടച്ചവനും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കുകയാണെന്ന് അഥവാ അവർ ഭീരുക്കളായിരുന്നു ധൈര്യമില്ലാത്തവരായിരുന്നു ഏതാണ്ട് ഇന്ത്യൻ പോലെയുള്ള ഭീരുത്വം അവരെയും ബാധിച്ചിരുന്നു എന്നർത്ഥം അപ്രകാരം തന്നെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ച മൂസാദിബുലിസ്ലാം ഒരിക്കലും മനസ്സാക്കിയിരുന്നില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും മനസ്സാക്കാത്ത പോലെ തന്നെയാണ് അതിനാൽ അവർ മോസാം നബിയോട് പറഞ്ഞിരുന്നു ഊദിന മിൻ കബലിയൻ ജയിത്തന ഉൻ ബേദമിൻ ജയിത്തന നീ വന്ന ശേഷവും വരുന്നതിന് മുമ്പും ഞങ്ങൾക്ക് മർദ്ദനം തന്നെ പീഡനം തന്നെ അഥവാ വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ബോധവും വിലയും അവർക്കുണ്ടായിരുന്നില്ല ഈ അർത്ഥത്തെ എല്ലാം നോക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളോട് സമാനമായ അവസ്ഥ ഉണ്ടായിരുന്നത് ഈജിപ്തിലെ ഇസാരി സമൂഹത്തിനാണ് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം പോലെ അവിടുത്തെ കോപ്റ്റുകൾക്കിടയിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടായിരുന്നു ഒരൊറ്റ വ്യത്യാസമാണ് പ്രകടമായുള്ളത് അതവിടെ കടുത്ത ഏകാധിപതിയാണ് സ്വേച്ഛാധിപതിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഈ വ്യത്യാസമൊഴിച്ചാൽ ഏതാണ്ട് സമാനമായ രണ്ടവസ്ഥകളാണ് ഈജിപ്തിലെ ഇസാരി സമൂഹത്തിനും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമുള്ളത് അവിടെ നിയോഗിതനായ പ്രവാചകനായ മോസാ നബി അലൈഹിസ്ലാം എന്താണോ നിർവഹിച്ചത് ആ ദൗത്യമാണല്ലോ അപ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിനും നിർവഹിക്കാനുള്ളത് മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി മൂസാ നബി അലൈ ഇസ്ലാമയ്ക്ക് മൂന്ന് ദൗത്യം ഒരേ സമയം നിർവഹിക്കാനുണ്ടായിരുന്നു അതിലൊന്ന് കടുത്ത എതിരാളികൾ കൂടിയായിരുന്ന ശത്രുവിഭാഗത്തിനുണ്ടായിരുന്ന വംശവാദികളായിരുന്ന കോപ്റ്റുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതിനാലാണ് അള്ളാഹുസ്മല മൂസാ അലൈഹിസ്ലമോട് പറഞ്ഞത് ഇതാ തസക്ക ഫിരോനിൻ്റെ അടുത്ത് പോയി ഫിരോയിൻ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുക അതിന് സന്ദേശം നൽകുക അവനെ നേർവഴിയിലേക്ക് നയിക്കുക ഇത് ഇതിൻ്റെ അർത്ഥം ഫിറോൻ എന്നൊരു മനുഷ്യനെയല്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ സമൂഹത്തെയാണ് അക്കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒന്നാമതാത്ത ഒരു നിയ ബാധ്യത അവിടുത്തെ കോപ്റ്റ് വംശജരായ ആളുകളെ അഥവാ മുസ്ലിംകളല്ലാത്ത ആളുകളെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അതിലേക്ക് അവരെ ക്ഷണിക്കുക പ്രബോധനം ചെയ്യുക എന്നതായിരുന്നു മോസാബി അലിസ്ലാൻ നിർവഹിച്ച മുഖ്യമായ ദൗത്യവും അതുതന്നെയാണ് അതിനെ അവിടുത്തെ കോപ്റ്റുകൾ കഠിനമായി എതിർത്തു ശക്തമായി അവർ യോജിച്ചു മാത്രമല്ല മുസാഹെബി അലൈഹി ഇസ്ലാമെ അതിൻ്റെ പേരിൽ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു അനുയായികയും അങ്ങനെ തന്നെ ചെയ്തു രണ്ടാമതായി മുസാഹിബ് അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന പ്രധാനമായ ദൗത്യം ഇസായി സമൂഹത്തിൻ്റെ സംസ്കരണമായിരുന്നു അതിനാണ് അവരോട് വീടുകൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റാനും അള്ളാഹോട് സഹായം തേടാനും ആവശ്യപ്പെട്ട് വസ്തനീനു ബിസ്ബിരി വസ്ലാത്ത് ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നായിരുന്നു മൂസാ നബി അലി ഇസ്ലാം തൻ്റെ ജനതയോട് അഥവാ ഇസാലി സമൂഹത്തോട് പറഞ്ഞത് മൂന്നാമത്തെ ദൗത്യം അവിടുത്തെ മർദ്ദിതരായ പീഡിപ്പിക്കപ്പെട്ട ഇസായി സമൂഹത്തിൻ്റെ വിമോചനമായിരുന്നു അതുകൊണ്ട് തന്നെ ഫർസിൽ മാന ബനി ബനീസ്സായിൽ എന്ന് മൂസാ നബി അലിസ്ലാം ഫറോനോട് പറഞ്ഞതായി കുർആാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്സായി സമൂഹത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി മൂസാൻ നബ് അലിസ്ലാം ഫറോവയോട് ധാരാളം സന്ദർഭങ്ങളിൽ സംസാരിച്ചതായി നമുക്ക് ഖുര്ആനിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഈ മൂന്ന് ദൗത്യം ഒരേ സമയം നിർവഹിക്കാൻ ഉണ്ടായിരുന്നില്ലായിരിക്കാം ഖുർആനിൽ മറ്റേത് പ്രവാചകൻ്റെ ചരിത്രം വിശദീകരിച്ചതിനേക്കാൾ ഏറെ മോസാ നബി അല്ല് ഇസ്ലാമിയുടെ ചരിത്രമാണ് വിശദീകരിച്ചിട്ടുള്ളത് മോസാ നബ്ലിസ്ലാമിയുടെ പേര് കഴിച്ചാൽ ഖുര്ആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പേര് ഫറോവൻ്റേതാണ് ഫിറോയിൻ്റേതാണ് അതിന് കാരണം അവർക്കിടയിൽ നടന്ന വലിയ സംഭാഷണങ്ങളുണ്ട് സംവാദങ്ങളുണ്ട് വലിയ വിവാദങ്ങളുണ്ട് അതിനെല്ലാം ചരിത്രം വിശുദ്ധ വിശദമായി വിവരിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ നിർവഹിക്കാനുള്ള ബാധ്യതയും പ്രധാനമായും മൂന്നെണ്ണമാണ് ഒന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായങ്ങളുണ്ട് അവർ ഇസ്ലാമിനെക്കുറിച്ച് തികച്ചും അജ്ഞരാണെന്ന് മാത്രമല്ല ഗുരുതരമായ തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്നവരാണ് ചരിത്രപരമായ കാരണകാലം മുസ്ലിം സമുദായത്തിൻ്റെ ജീവിത രീതികൾ രീതികളാലും ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ നടത്തുന്ന ഒമ്പിച്ച പ്രചാരണങ്ങളാലും ഇസ്ലാമിനെക്കുറിച്ച് അതിഗുരുതരമായ തെറ്റിദ്ധാരണകളാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്നും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്രകാരം തന്നെ വലിയ അജ്ഞതയും അവർക്കിടയിലുണ്ട് അഥവാ ഇസ്ലാമിനെക്കുറിച്ച് കൊടുത്താൽ മനസ്സാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് എന്നർത്ഥം അതിനെല്ലാം ഉപരിയായി ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹവും അവരുടെ പ്രബോധിതരായ സഹോദര സമുദായങ്ങളും തമ്മിൽ വലിയ അകൽച്ചയുണ്ട് പക്ഷെ ദുറാനിൻ പ്രവാചകന്മാർ തങ്ങളുടെ എല്ലാ പ്രബോധരെയും സംബോധന ചെയ്തത് യാമി എന്നായിരുന്നു എൻ്റെ സമുദായമേ എൻ്റെ ജനത എൻ്റെ നാട്ടുകാരെ എന്നൊക്കെയായിരുന്നു അവരെല്ലാം സഹോദരന്മാരായാണ് പരിഗണിച്ചത് അത്തരമൊരവസ്ഥ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യത ഒന്നായ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കേണ്ടതുണ്ട് അതിനാൽ ഈ രാജ്യത്തെ സഹോദര സമുദായങ്ങളുമായി നല്ല ബന്ധം മുറ്റ ബന്ധം വളർത്തിയെടുക്കേണ്ടതുണ്ട് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ അവരുമായി വലിയ സാഹോദര്യ ബന്ധം വളർത്തിയെടുത്താൽ മാത്രമേ സത്യപ്രബോധനം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങളുമായി അകന്ന് നിൽക്കുന്നവരാണെങ്കിലും അവരെ വലിയ വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം സമൂഹവുമായി അടുപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ അടുത്തിടപഴകി മുസ്ലിങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അവസരമൊരുക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഇസ്ലാമിനെക്കുറിച്ച തെറ്റിദ്ധാരണ നീങ്ങുകയും അജ്ഞത ഇല്ലാതാവുകയും അതിനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുക അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച അബദ്ധാരണകൾ അവസാനിപ്പിച്ച് അതിനെക്കുറിച്ച് അജ്ഞത അകറ്റി അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അതിലേക്ക് അവരെ പ്രബോധനം ചെയ്യുക എന്നതാണ് ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹത്തിന് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത ഏറ്റവും മഹത്തായ ഒന്നാമത്തെ ഉത്തരവാദിത്വം മുസാദലിസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വിമോചന പോരാട്ടത്തിനിടയിലും മോസാംസാൻ നിർവഹിച്ചിരുന്നത് ഇസ്ലാമിൻ്റെ പ്രബോധന ദൗത്യമായിരുന്നു അതിനാൽ അത് വിശുദ്ധ കുർആാല സൂറത്തു ത്വാഹയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന റസൂല റബ്ബിലാൽമിൻ അനസിൽ ഇന്ന ഊഹി ജൈന കാലഭവൻ റബ്ബുക്കുമായ മൂസുൻസും അത ബാലുൽ കുറുനിയൂല ഖാലിൽ മുഹാ ഇൻ തറബി ഫിഖിതാബിൻ ലായിലുൽ റബ്ബി ഒലായൻസ ഇസ്ലാമിക പ്രബോധനത്തിനിടയിലും സാലി സമൂഹത്തിൻ്റെ വിമോചനത്തിനിടയിലും ഈ പ്രബോധന ദൗത്യം ഭംഗിയായി നിർവഹിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും എന്നല്ല ക്ഷുദ്രാൻ പരിചയപ്പെടുത്തിയ എല്ലാ സാമൂഹ്യ ഇടപെടലിലും പരലോകം പരാമർശിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ ഇസ്ലാമിക പ്രബോധനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് നീങ്ങുക സാധ്യമല്ല എന്നർത്ഥം അതായത് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും പ്രഥമമായ ബാധ്യത ഇസ്ലാമിനെ തെറ്റിദ്ധാരണ നീക്കി അതിനെ പരിചയപ്പെടുത്തുക അതിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുക എന്നതാണ് രണ്ടാമതായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം പാരമ്പര്യ മുസ്ലിം സമൂഹം നമുക്കെല്ലാം അറിയാവുന്ന പോലെ അന്ധവിശ്വാസങ്ങളുണ്ട് അനാചാരങ്ങളുണ്ട് സാമൂഹ്യ തിന്മകളുണ്ട് സാംസ്കാരിക ജീർണതയുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട് അഥവാ വിശുദ്ദുരാൻ വിശേഷിപ്പിച്ച പോലെ ഒരു മാതൃകാ സമൂഹമായി മാറിയിട്ടില്ല ഉത്തമ സമൂഹമെന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ അവസ്ഥയിലും ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം മുസ്ലിം സമൂഹം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ സംസ്കരിച്ചെടുക്കുക ശുദ്ധീകരിക്കുക എന്നത് മൂസാമലിസ്ലാം ഇസ്രായേലിൽ ചെയ്തതുപോലെ തന്നെ ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിനും നിർവഹിക്കാനുള്ള വലിയ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് എന്നർത്ഥം മൂന്നാമതായി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിമോചനമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ഇസ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിമോചനത്തിന് അവർ നകപ്പെട്ടുപോയ കഠിനമായ മർദ്ദനങ്ങളുണ്ട് പീഡനങ്ങളുണ്ട് അവർ അവരവകാശങ്ങളുടെ നിഷേധമുണ്ട് അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല വംശീയ അതിക്രമങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് വംശീയ ഉന്മൂലനത്തോളം എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുള്ളത് അതിനാൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ചെയ്യാൻ കഴിയുക അത് സംശയരഹിതമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മാർഗ് മാർഗങ്ങൾ ഉപയോഗിച്ച് ശാക്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ ശാക്തീകരണം അനിവാര്യമാണ് സാമ്പത്തിക ശാക്തീകരണം അനിവാര്യമാണ് സാമൂഹ്യ ശാക്തീകരണം അനിവാര്യമാണ് സാംസ്കാരിക ശാക്തീകരണം അനിവാര്യമാണ് അതുപോലെ തന്നെ മാധ്യമ ശാക്തീകരണം അനിവാര്യമാണ് സർവോപരി രാഷ്ട്രീയ ശാക്തീകരണം അനിവാര്യമാണ് മുസ്ലിം സമുദായം അവരോട് സഹകരിക്കാൻ സന്നദ്ധരായ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയെല്ലാം സഹകരണത്തോടു കൂടി അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യയിൽ നിർവഹിക്കേണ്ട മൂന്നാമത്തെ ദൗത്യം ഈ മൂന്ന് ദൗത്യവും ഒരേ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിൽ നിർവഹിക്കപ്പെടേണ്ടത് എന്നർത്ഥം അതാ ഒന്ന് ചെയ്ത് പൂർത്തീകരിച്ച ശേഷം മറ്റൊന്ന് എന്നതല്ല ഇന്ത്യയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം മൂസാന്തം ചെയ്തതുപോലെ തന്നെ മൂന്ന് ഉത്തരവാദിത്വവും ഒരേ സമയം പൂർത്തീകരിക്കുകയാണ് വേണ്ടത് തീർച്ചയായും അങ്ങനെ നിർവഹിക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് മാർഗമുണ്ടാവുമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശേഷിച്ചും അള്ളാഹുൽ വരമേൽപ്പിച്ചുകൊണ്ട് അവനെ സഹായം തേടിക്കൊണ്ട് ത്യാഗത്തിന് സന്നദ്ധമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിംകൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബാധ്യത ഇത് വളരെ വിശദമായ പഠനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അഥവാ വിഷുദുരാൻ പരിചയപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ അവർ പ്രബോധം ചെയ്ത സമൂഹത്തെ വിലയിരുത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സമാനമായ സാഹചര്യമുള്ള ഇസ്രായേലിയുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകനായ മോസാഅബലി ഇസ്ലാം എന്തു ചെയ്തു എന്ന് സൂക്ഷ്മമായി പഠിക്കുകയും അത് ഇന്ത്യയിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്ന് വിലയിരുത്തുകയും അതനുസരിച്ചുള്ള പായോഗ്യ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യാമെന്ന് ചെയ്യുക എന്നത് ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യമാണ് അവവിധം ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നേറ്റത്തിനു വേണ്ടി ഇതര സമൂഹങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അവൻ്റെ അള്ളാഹുവിൻ്റെ ജീവിതവ്യവസ്ഥയുടെ വെളിച്ചം അവരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നാം ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു ഹനുഗരിക്കുമാറാവട്ടെ റബ്ബന ആത്തിനാഫിദ് അലഹദിൻ അസ്സലാ വൈക്കും വറഹമുല്ലായ് പ്രഖാത്തു